ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ നിൽക്കുന്നത് വയനാട് തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിലാണ്. അപ്പോൾ ഇവിടെ വിവിധ 180-ൽ പരം കിഴങ്ങുകളെ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു പ്ലേസാണിത്. അപ്പോൾ നിങ്ങൾക്ക് പുറകെ കാണാം, വയലറ്റ് മധുരക്കിഴങ്ങ്, പിന്നെ അങ്ങനെയുള്ള കല്ലൻ കാച്ചിൽ, അങ്ങനെ വെറൈറ്റി 180-ൽ പരം വെറൈറ്റി കാച്ചിലുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇതിലേക്ക് സ്വാഗതം. ഇവിടെ ഒരു മനോഹരൻ ചേട്ടനുണ്ട്. മനോഹരൻ ചേട്ടനാണ് നമ്മൾക്ക് ഈ വിവരങ്ങളൊക്കെ ഇനി പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ തുടങ്ങിയൊരു പദ്ധതിയാണ് ഈ 100-ാം അങ്ക് എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റ്. ഇവരെ 100-ാം അങ്ക് പ്രൊജക്റ്റ് ഉണ്ടാവാൻ കാരണം തന്നെ ബഡ്സ് സ്കൂളെന്ന് പറഞ്ഞ് പഠിക്കുന്ന പിള്ളേർക്ക് ഇവർക്കൊരു ക്വസ്റ്റ്യൻ കൊടുത്തു, ഈ കിഴങ്ങ് വർഗ്ഗങ്ങളെ കുറിച്ച് കുറച്ച് പേരുകൾ ശേഖരിച്ച് കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ അവർക്കൊരു നോട്ട്സ് കൊടുത്തു. വീട്ടിൽ ചെന്നപ്പം ഇവർക്ക് ഈ മക്കൾക്കും അല്ല അച്ഛനമ്മമാർക്ക് വരെ ഇതിനെക്കുറിച്ച് ഒരു ധാരണ തന്നെ ഇല്ല. ഇങ്ങനെ വന്നപ്പോഴാണ് നമ്മളെ തിരുനെല്ലി CDSൻ്റെ കുടുംബശ്രീയുടെ CDSൻ്റെ മുൻപാകെ വെക്കുകയും, അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി തുടങ്ങുകയാണെങ്കിൽ നമ്മളെ മക്കൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു പഠിക്കാനും പറഞ്ഞു കൊടുക്കാനും ഭക്ഷിക്കാനും ഭക്ഷിച്ച് കാണിക്കാനും എല്ലാം ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും എന്ന രീതിയിൽ ആണ് ഈ പദ്ധതി ഫോം ചെയ്തത്. ഇതിൽ എൻ്റെ കുടുംബശ്രീയുടെ കോർഡിനേറ്ററായ പഞ്ചായത്തിൻ്റെ കോർഡിനേറ്ററായ സായി അവർകളാണ് ഇതിൻ്റെ മുൻകൈയെടുത്തത്. ഇവരെ കൊണ്ട് ഇവിടുത്തെ 3 കുടുംബശ്രീ, അതിൽ ഈ 2 പേര് വെച്ചിട്ട് പിന്നെ ചേർന്നിട്ടാണ് ഈ JLG ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. താല്പര്യം ഉള്ളവരെ കൂട്ടിട്ടാണ് ഈ ഇങ്ങനൊരു ഗ്രൂപ്പ്. കൂർക്കയാണ് ഇത്. കൂർക്ക പലതരത്തിലുള്ളതുണ്ട്. അതേപോലെ കൂർക്കേൻ്റെ 3 വെറൈറ്റി ഏറ്റവും ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കാട്ടുചേന, പിന്നെ ഇത് മധുരക്കിഴങ്ങ്, ഇറച്ചിക്കിഴങ്ങ് എന്ന് പറയുന്ന കാച്ചിൽ വർഗത്തിൽപ്പെട്ട ഒരു ഇനമാണ്. നമ്മൾ കേട്ടിട്ട് വരെ ഉണ്ടാവില്ല. നമ്മളാകെ കേട്ടിട്ടുണ്ടാവുക ഇഞ്ചി കാച്ചിൽ, ചേമ്പ്, 2 തരം ചേമ്പുകളെ കുറിച്ച് അറിയുള്ളൂ. ഹിമാചൽ ഇഞ്ചി പിന്നെ ഇത് മധുരക്കിഴങ്ങ് വേറെ വെറൈറ്റി ആണ്. എൻ്റെ പേരുകൾ ഇതാ. ഇത് കിൻഡൽ കാച്ചിൽ എന്ന് പറയുന്ന സാധനമാണ്. കിൻഡൽ കാച്ചിൽ അത് വലിയ സൈസായിരിക്കും. പിന്നെ ഇതാ കടുവ കയ്യൻ കാച്ചൽ. കടുവ കയ്യൻ കാച്ചൽ അതുപോലെ ഉണ്ടാവും. കടുവയുടെ കൈ പോലെ ഉണ്ടാവും. ഇത് പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന നമ്മളിപ്പം കുറേ ഇലക്കറി വർഗത്തിൽ ഉൾപ്പെടുത്തി നട്ടു വച്ചിരിക്കുന്ന വഴുതന ഉൾപ്പെടും. ചെറുകിഴങ്ങുണ്ട്. ഇത് നമ്മളെ കഴിക്കുന്ന കൂവയാണ്. കൂവക്കിഴങ്ങ് നമ്മളിപ്പോഴത്തെ മക്കൾ കഴിച്ചിട്ടുണ്ടാവില്ല. പണ്ടത്തെ കുട്ടികൾക്ക് ഇതിലേ പോ. പായസക്കാച്ചൽ ഇന്ന് നമ്മൾ പണ്ടത്തെ കാലത്ത് എൻ്റെ കാലത്തൊക്കെ ഇത് പറയുകയാണെങ്കിൽ നല്ല ഈ 100-ാം അങ്ക് വെണ്ണിക്കിഴങ്ങ്, പന്നിനൂറ ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ അന്നത്തെ പിന്നെ നമ്മളെ വയറ്റിൽ ഉണ്ടാകുന്ന ഈ മുടി, പിന്നെ ഈ നമ്മളെ ചെറിയ ചണച്ചാക്കലൊക്കെ വരുമ്പോൾ നമ്മൾ കാണുമല്ലോ ഈ അതിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവുന്ന ആ നാരുകൾ, നനക്കിഴങ്ങ് ഇതാണ്. അപ്പോൾ ഇതെല്ലാം ചെറുകിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഒരു കിഴങ്ങാണ്. കപ്പയുണ്ട്, മുക്കിക്കിഴങ്ങ് അതെല്ലാം ഈ ഔഷധ ഗുണം നോർമൽ. അതെ, മധുരക്കിഴങ്ങ് അത് നോർമൽ സാധനമാണ്. വെള്ളക്കപ്പയുണ്ട്, പിന്നെ സർപ്പക്കാച്ചിൽ കപ്പ തന്നെ, പിന്നെ ഇതുണ്ട് ബിരിയാണി കപ്പയുണ്ട്. അതൊരു പ്രത്യേകം ടേസ്റ്റുകളാണ് ഓരോന്നിനും. ഞാൻ പറഞ്ഞു വന്നത് പണ്ട് പിന്നെ നിന്നുകൊണ്ടിരുന്ന ഇപ്പോഴത്തെ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഈ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം ഞാൻ കുറച്ച് നാരക്കിഴങ്ങ് കാട്ടിൽ കിഴങ്ങ് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് പുഴുങ്ങി നോക്കുമ്പോൾ മക്കൾക്കാർക്കും വേണ്ട ഇതെന്താ സാധനം. എൻ്റെ വീട്ടിലുള്ള മക്കൾക്ക് തന്നെ ഈ കിഴങ്ങ് വർഗ്ഗങ്ങളെക്കുറിച്ച് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല.
ആ മഞ്ഞൾ കുറേ വെറൈറ്റി ഉണ്ട്. കസ്തൂരി മഞ്ഞളുണ്ട്, വെള്ളമഞ്ഞൾ, പിന്നെ ഇസ്രായേൽ മഞ്ഞൾ. ആ എല്ലാം ഇവർ പിന്നെ കളക്ട് ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ട് കിട്ടുന്ന സ്ഥലങ്ങളിൽ ശേഖരിച്ച് കൊണ്ടുവന്ന് നട്ട് കഷ്ടപ്പെടുന്ന ആ ഇടയ്ക്കാണ് ആനശല്യവും എല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരു ശല്യം, വന്യമൃഗ ശല്യം. അതിപ്പം കളക്ടർക്ക് നമ്മളൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞു. അതിനെക്കുറിച്ച് അതിനൊരു ഇതാണ്. പിന്നെ ചീരവർഗത്തിൽപ്പെട്ട കുറേ ചീരകൾ, കുടകനില, വെള്ളി വെള്ളച്ചീര, കടുക്, കാളിച്ചപ്പ്, കാട്ടുബനാലി. കാട്ടുബനാലി എന്ന് പറഞ്ഞ ഒരു ജാതി പുളിയാണ്. കാട്ടുബനാലി ബസള, ഇത് ബസള, മധുരക്കിഴങ്ങ്, അങ്ങനെ കല്ലുരുക്ക്. കല്ലുരുക്ക് നമ്മൾ സാധാരണ ഈ ആ നമ്മളെ ആ സ്റ്റോണിൻ്റെ കല്ലിൻ്റെ മൂത്രത്തിൽ കല്ലെന്നൊക്കെ പറയുന്നില്ല, അതിനൊക്കെ ഇതാ ഈ സാധനം കല്ലുരുക്ക്. ഈ സാധനം വയൽ ചാമ്പ്, പുതിന, കറ്റാർവാഴ, ഇത് നമ്മളെ സദാവരി. സദാവരി ഇത് ഒക്കെ അച്ചാറിനും മരുന്നിനും ഒക്കെ ഉപയോഗിക്കുന്ന സംഭവമാണ്. മസാലക്കീര, വലിയ മല്ലിച്ചപ്പ്, ഇതിൻ്റെ സ്മെല്ല് തന്നെ നമുക്ക് കണ്ട മണത്താൽ തന്നെ അറിയാം. നമ്മളെ സാധാ മല്ലിയും ഇതുമായിട്ട് വളരെ അധികം വ്യത്യാസമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് 150 കിഴങ്ങ് വർഗ്ഗങ്ങൾ നമ്മളെ മക്കൾക്ക് വേണ്ടി പരിചയപ്പെടാനും പഠിക്കാനും കഴിച്ച് അതിൻ്റെ രുചി അറിയാനും വേണ്ടിയിട്ടാണ് ഇവർ ഈ കഷ്ടപ്പാടുകളെല്ലാം ചെയ്യുന്നത്. മൺമറിഞ്ഞ 180 വെറൈറ്റി ഇവിടെ ഇവിടെയുണ്ട്. ഇത് ഉൾപ്പെടെയാണോ നമ്മുടെ ഈ അല്ല ഈ ചീര ചെടികളും ഉൾപ്പെടെയല്ല അല്ല കിഴങ്ങ് വർഗ്ഗങ്ങൾ മാത്രം. മറ്റുള്ളത് ചീരവർഗം, അത് വേറെ, അത് അറിയണ്ട. ഇപ്പം നമ്മൾ ഇതൊന്നും നമ്മൾ കഴിച്ചിട്ടേ ഉണ്ടാവില്ല നമ്മൾ മക്കൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഇന്ന ചീര നമുക്ക് കഴിക്കാൻ പറ്റും, മരുന്നിന് ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ പഴയ കാലത്ത് ചൊറിക്ക് ചുണങ്ങിന് ഒക്കെ എടുത്തുകൊണ്ടിരുന്ന തുമ്പ, കാശി തുമ്പ. വെറും നമ്മൾ പൂവിടാലും മാത്രമല്ല, നമ്മൾ ഓണത്തിനൊക്കെ നമ്മൾ പൂ പറിക്കുന്നില്ലേ, അതിന് മാത്രമല്ല ഇതിൻ്റെ ഉപയോഗം. ഔഷധ മൂലമുള്ള ഒരു തുമ്പ ചെടിയാണ് തുമ്പ. കാക്കച്ചപ്പ്, കാക്കച്ചപ്പ് കൃമിശല്യം അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് വളരെ ഉത്തമമാണ്. അതുപോലെ ചുരുളി, ചുരുളി നമ്മൾ പോകുമ്പോൾ പഴ സൈഡിലും പുഴ സൈഡിലൊക്കെ നമ്മൾ കാണാം. പക്ഷെ അതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് അത് ഇതേപോലെ വരുന്ന അസുഖം പൊണ്ണ്. പിന്നെ തോടിൻ്റെ ഓടയിൽ പുഴ സൈഡിൽ ആ ഇത് നമ്മളെ വയറ്റിൽ ഈ പൊണ്ണുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ മാറ്റിക്കൊള്ളുക. അതൊരു പശുപ്പാണത്. അപ്പോൾ ഇത്രയും ഇതാണ് ഇവിടെ ഒരു ക്ലാസ്. ഇതാണ് നമ്മളെ ഇതിൻ്റെ വെള്ളയക്കരി. വെള്ളയക്കരി അത് നമ്മൾ കഴിക്കുന്നൊരു കപ്പ. വെള്ള വസാള, വസാള വസാള നമ്മൾ കണ്ടിട്ടില്ലേ. തഴുതാമ, പൊന്നാങ്കണ്ണി, ഇതെല്ലാം നമ്മൾ വയലുകളിൽ കാണുന്ന ഒരു ഇച്ചിങ്കേക്കരി. എല്ലാവർക്കും നമസ്കാരം. ഇതാണ് നമ്മളെ സാർ ഇവിടുത്തെ തിരുനെല്ല് പഞ്ചായത്തിൻ്റെ കോർഡിനേറ്റർ. ഇദ്ദേഹമാണ് ഇവിടുത്തെ ഈ ആൾക്കാർ നമ്മളെ ജയൽജി ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള ഒരു സഹായം പ്രോത്സാഹനം കൊടുത്തതും. അദ്ദേഹത്തെയാണ് നമ്മൾ ആദ്യം വളരെയധികം നന്ദി അറിയിക്കേണ്ടത്.